ഓക്കെ ആരിഫ്, ഇവിടെ ഒരു ചോദ്യം, ഒരു സംശയമാണ് എനിക്ക് നമ്മുടെ യു ഡി എഫിൻ്റെ പ്രതിനിധിയോട്. നിലവിലെ ഈ വഖഫ് നിയമത്തിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരും എന്ന് പറയുന്ന ആ ഒരു വിഷയം, ആ അനിയന്ത്രിതമായ പവറും ട്രൈബ്യൂണലിലൂടെ മാത്രമേ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ, പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നുള്ള നിലപാടും ആ ഒരു അവസ്ഥ അതാണല്ലോ ഇന്നിപ്പോൾ ഇവിടുത്തെ വിഷയത്തിൻ്റെ ഒരു കാതലായ വശമെന്ന് ഇവർ പറയുന്നത്, ഇരകൾ പറയുന്ന അതാണ്, നിങ്ങൾ അതല്ലെന്നാണ് പറയുന്നത്. ശരി, ഞാൻ ചോദിക്കുന്നത് അത് മാറ്റിവെച്ചാൽ ഈ ഒരു പ്രശ്നം ഈ വഖഫ് ബോർഡ് ഈ നിയമത്തിനുണ്ടോ, ആ നിയമത്തിൻ്റെ അമെൻമെൻറ്റ് അതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലേ? അല്ല, ഞാൻ താങ്കളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. വഖഫ് ഭേദഗതി ബില്ലായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന നിയമത്തിൽ പറയുന്നത്, ബില്ലിൽ കൊണ്ടുവന്നിരിക്കുന്നത്, ഇത് വഖഫിൻ്റെ ട്രൈബ്യൂണലിലല്ല ഇത്തരം തർക്കം പിന്നെ തീർക്കാൻ പോകുന്നത്, സിവിൽ കോടതിയിലാണ്. സിവിൽ കോടതികളിൽ കേസുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള ആർക്കെങ്കിലും അത് രണ്ട് വർഷം കൊണ്ടെങ്കിലും തീർന്നു കിട്ടിയ ഒരു ചരിത്രം കേരളത്തിൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നമ്മൾ ചോദിച്ച ചോദ്യം അതല്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രൈബ്യൂണലിലാണ് ഇത് തീരുള്ളൂ എന്നുള്ളത് നിലവിൽ ഇവിടെ കോടതികൾ പോലും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ വിഷയം പോലും ഇവിടെ ചർച്ചയായത്. കാരണം അത് കോടതികളിൽ പറ്റില്ല, നിങ്ങൾ ട്രൈബ്യൂണലിനെ സമീപിക്കണമെന്ന് പറയുന്ന നിലയിലേക്ക് കൊണ്ടെത്തുന്നു. പൊതു നിയമത്തിൻ്റെ മുകളിൽ ഇവിടെ ഒരു മത നിയമം വരുന്ന അവസ്ഥ, ട്രൈബ്യൂണൽ അങ്ങനെയാണ് നിൽക്കുന്നത്, വഖഫ് ട്രൈബ്യൂണൽ. അപ്പോഴോ ഈ ആ പവർ എടുത്ത് കളഞ്ഞുകൊണ്ട് ഇത്തരം ഒരു വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അത് ഉടനെ വഖഫിൻ്റെ ഭാഗമാകുന്ന ആ നിയമത്തിൻ്റെ അമെൻമെൻറ്റ്, അതൊരു ഓവർ പവറാണ്, അതൊരു തരത്തിൽ പറഞ്ഞ അനിയന്ത്രിതമായൊരു ഒരു പവറാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് അമെൻഡ് ചെയ്യണോ വേണ്ടേ? ഇത്രയും നമുക്ക് അറിയണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ അമെൻമെന്റിന് എതിരായിട്ടുള്ള കേരളത്തിലെ 140 MLA പ്രമേയം പാസ്സാക്കിയത്, ആ അമെൻമെന്റിൽ പ്രകാരം ഈ വിഷയം പരിഹരിക്കുന്ന എന്തെങ്കിലും നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബില്ലിലുണ്ടോ? അല്ല, ഞാൻ ഒരു കാര്യം അരിഫ് എന്നോട് ചേർക്കുന്നത്, അദ്ദേഹം പറഞ്ഞു ട്രിബ്യൂണലിലൂടെ അല്ലാതെ സിവിൽ കോടതിയിലൂടെ ഈ പരിഹാരം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ളത്, സിവിൽ കോടതിയിൽ പോയിട്ട് ഇപ്പോൾ ജിൻഡോയിൻ്റെ സ്ഥലത്തിന് ഞാനൊരു അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ ജിൻഡോയിൻ്റെ സ്ഥലം എൻ്റേതാണ് എന്ന് തെളിയിക്കുന്ന ഡോക്യുമെൻ്റുകൾ, രേഖകൾ വേണം, വേണമല്ലോ. അതല്ലാതെ പറ്റില്ല. അല്ലാതെ ഒരു കേസും ഒരു കോടതി എടുക്കില്ല. ഇനി അങ്ങനെ കോടതി കേസ് അംഗീകരിച്ചാൽ തന്നെ നിങ്ങളുടെ സ്ഥലത്തിന് മേലുള്ള നിങ്ങളുടെ സിവിൽ റൈറ്റ് നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഈ വഖഫ് ആക്ട് അനുസരിച്ചിട്ട് വഖഫ് ബോർഡ് ഒരു അവകാശവാദം ഉന്നയിച്ചാൽ ട്രിബ്യൂണൽ ആ കേസ് എടുത്താൽ അത് ആ സമയം മുതൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശാനുസരണം കളക്ടർ നിങ്ങളുടെ റവന്യൂ ഭൂമിയുടെ സകല അവകാശങ്ങളും റദ്ദ് ചെയ്യണം. ഇത് സിവിൽ കേസിലുണ്ടോ? സിവിൽ കേസിൽ നിങ്ങൾക്ക് രേഖകൾ വേണം, രേഖകൾ വെച്ചിട്ട് കേസ് നടത്തിയാൽ നിങ്ങൾക്ക് എവിടെ വരെ പോകണം? അപ്പീൽ കോടതിയുണ്ട്, അപ്പീൽ കോടതി വരെ പോകാം. അപ്പീൽ കോടതിയിൽ കക്ഷികൾ, ഇവിടെയോ ട്രിബ്യൂണലിൻ്റെ കേസ് ഫൈനലാണ്. ട്രിബ്യൂണൽ എന്ത് പറയുന്നു അത് ഫൈനലാണ്, അതാണ് ഏറ്റവും വലിയ കുരുക്ക്. അതിന് അപ്പീൽ കോടതിയില്ല. ഇത് അമെൻഡ് ചെയ്യണോ വേണ്ടേ? ഇതാ ഞാൻ ചോദിക്കുന്നുള്ളൂ.